ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഇതൊരു 3 ദിവസം മുമ്പ് നമ്മളുടെ ഗാരേജിലേക്ക് വർക്കിനായിട്ട് വന്നാണ് ഒരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി കാണുമ്പോൾ അറിയാം, ഒരുപാട് സ്ഥലങ്ങളിൽ ഡെൻഡി വർക്കും കാര്യങ്ങളെല്ലാം തീർത്തിട്ടാണ് വണ്ടി നമ്മുടെ ഗാരേജിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി, യു പി രജിസ്ട്രേഷൻ വണ്ടി, എം എച്ച് രജിസ്ട്രേഷൻ വണ്ടി ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് ഫസ്റ്റ് തന്നെ നോക്കാം. ഞാൻ ഈ ഒരു വണ്ടി ഞാൻ ഓടിച്ചു നോക്കി, എനിക്ക് ഈ ഒരു വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഓടിച്ചു നോക്കാനായിട്ടും. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഇതൊക്കെ നോക്കണമെങ്കിൽ പക്ക നീറ്റാണ്. 2015 രജിസ്ട്രേഷൻ ഒരു ഇന്നോവയാണിത്. അപ്പം 2015 രജിസ്ട്രേഷൻ വണ്ടിയാകുമ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന റീഡിങ് 126,000 കിലോമീറ്ററാണ് കാണിച്ചിരിക്കുന്ന റീഡിങ്. പക്ഷേ നമ്മൾ സീറ്റൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 126,000 അല്ല, 200,000 സംതിങ് ഈ വണ്ടി ഓടിയിട്ടുണ്ട്. എന്നാൽ പോലും വണ്ടിയുടെ കണ്ടീഷൻ, എൻജിൻ ഭാഗമായാലും ഇൻറ്റീരിയർ സൈഡ് ആയാലും ഡാഷ് ബോർഡ്, ഡോർ പാഡുകൾ കാര്യങ്ങളെല്ലാം ആയാലും പക്ക നീറ്റാണ് കേട്ടോ. അപ്പോൾ എന്താ ഈ വണ്ടിക്ക് പ്രശ്നം, എന്തിനാണ് ഈ ഒരു വീഡിയോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു വണ്ടി നമ്മൾ വാങ്ങുമ്പോൾ കച്ചവടക്കാരൻ നമ്മൾക്ക് പെയിൻറ്റിങ് ചെയ്ത് തരാം, അതേപോലെ തന്നെ ഡെൻറ്റിങ് വർക്കെല്ലാം തീർത്ത് ഫുൾ ഫിനിഷിങ്ങിൽ ഷോറൂം കണ്ടീഷനിലേക്ക് ആക്കി നിങ്ങൾക്ക് ഞാൻ വണ്ടി തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കച്ചവടക്കാരും നമ്മൾ അതൊരു നല്ല രീതിയിലുള്ള വർക്കാവുമെന്ന് പ്രതീക്ഷിക്കരുത്. എന്നാൽ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാരേജിലേക്ക് വരാനുള്ള കാരണം, ഞാൻ വിചാരിച്ചത് വേറൊരു ഗ്യാരേജിൽ പോയി അതിൻ്റെ ഡെൻറ്റിങ് വർക്കും കാര്യങ്ങളെല്ലാം തീർത്തു നമ്മുടെ ഗ്യാരേജിലേക്ക് വന്ന് പെയിൻറ്റിങ് ചെയ്യാമെന്നുള്ള രീതിയിലായിരിക്കും കസ്റ്റമർ കൊണ്ടുവന്നതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അതങ്ങനെയല്ല, വേറെ ഗ്യാരേജിൽ പോയതൊന്നുമല്ല, ഈ ഒരു വണ്ടി കസ്റ്റമർ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവർ ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളെല്ലാം തീർക്കും, അവിടെ തന്നെ പെയിൻറ്റിങ് ചെയ്ത് തരുന്നതാണ് ഈ ഒരു കസ്റ്റമർ കൊടുത്താണ് ഇത്. അപ്പോൾ വണ്ടിയുടെ ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പെയിൻറ്റിങ് ചെയ്യും, ഫുൾ കണ്ടീഷനിൽ വണ്ടി നമുക്ക് ഡെലിവറി ചെയ്ത് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫുൾ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത രീതിയിൽ പെയിൻറ്റിങ് ഇപ്പോൾ അവർ പറഞ്ഞു, കസ്റ്റമർ പറഞ്ഞു, നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് തോന്നുന്നുണ്ട്, കസ്റ്റമർ പറഞ്ഞു പെയിൻറ്റിങ് നിങ്ങൾ ചെയ്യേണ്ട, ഡെൻറ്റിങ് വർക്കുകളും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തീർത്തോളൂ, പെയിൻറ്റിങ് ഞങ്ങൾ പുറമേ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളുടെ ഗ്യാരേജിലേക്ക് വന്നതാണ്. കോട്ടയത്തുള്ള ഒരു കസ്റ്റമറാണ്. അപ്പോൾ കസ്റ്റമർ നമ്മുടെ ഗ്യാരേജിലേക്ക് വണ്ടി കൊണ്ടുവന്നു. കസ്റ്റമർ വണ്ടി കൊണ്ടുവന്നപ്പോൾ നമ്മൾ ബോണറ്റ് കാര്യങ്ങളെല്ലാം തുറന്ന് നോക്കിയപ്പോൾ ഇന്നറിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബോണറ്റ് ഫുള്ളും ഈ ഒരു കണ്ടീഷനിൽ സിൽക്കോണൊക്കെ ഇട്ട് പിന്നെ അവരുടെ ഇടയ്ക്ക് തുരുമ്പായ രീതിയിലൊക്കെയാണ് ബോണറ്റ് ഇരിക്കുന്നത്. ഫെൻഡർ ചെക്ക് ചെയ്തപ്പോൾ ഈ ഫെൻഡർ മുഴച്ചിട്ടുണ്ടെങ്കിൽ, എന്താ ഈ ഒരു ഭാഗം ഉണ്ടോ മുഴച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അർത്ഥം ഒരുപാട് ഡെൻറ്റിങ് വർക്ക് ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയും നമ്മൾ ഇതുമായി ഡെൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. ഇവിടെ ഒക്കെ ഒരു ലൈനൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വ്യക്തമായിട്ട് പുട്ടിയെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു തിക്നെസ്സിൽ അധികം പുട്ടി കിട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ഇതും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ കണ്ടത് ഈ റണ്ണിങ് ബോർഡ് സ്കർട്ടിങ് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങൾ സ്ക്രൂ ചെയ്തിട്ട് റണ്ണിങ് ബോർഡ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഓൾറെഡി എം സിയിൽ ഇട്ടിട്ട് അവർ അടച്ച് കളഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഇത് ഇനിയിപ്പോൾ രണ്ടാമത് റിമൂവ് ചെയ്യാൻ നിൽക്കണ്ടെന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇവിടെ തുടങ്ങിയത് ഇവിടെ വരെയുള്ള ഈ ഒരു ഏരിയകളിൽ ഓൾറെഡി ഗ്രൈൻഡിങ് ചെയ്ത് ഡെൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൈൻഡിങ് ചെയ്ത് ഡെൻറ്റിങ് ചെയ്യുന്ന സമയങ്ങളിൽ എന്തായാലും ഗ്രൈൻഡിങ് ചെയ്ത ഭാഗത്ത് എങ്ങനെ വന്നാലും ഓയിൽ പ്രൈമറോ എപ്പോസിയോ അടിച്ചിരിക്കുന്ന നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്തുണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രൈൻഡിങ് ചെയ്ത ഡെൻറ്റിങ് ചെയ്ത ഭാഗത്തെ 6 ദിവസം മാക്സിമം തുരുമ്പ് വരും. ഇപ്പോൾ ഈ ഒരു വണ്ടി ഡെൻറ്റ് ചെയ്തിട്ട് കണ്ട ഇന്നലെ ഇവിടെ കൊണ്ടിട്ടുള്ളൂ, ഇവിടെ തുരുമ്പിൻ്റെ ഇഷ്യൂസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെയാണ് അവർ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എം സിയിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർത്ഥം തെറ്റാ, ഇത് ഞാൻ രണ്ടാമത് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇതിൻ്റെ മേലെ കൂടെ പെയിൻറ്റിങ് ചെയ്യണം. അപ്പോൾ എന്തുണ്ടാകുന്ന വെച്ചാൽ ഈ ഒരു റണ്ണിങ് ബോണ്ട് ഇന്നർ വശം ഫുള്ളായിട്ട് തന്നെ ദ്രവിച്ച് പോകാനുള്ള കാര്യം ഉണ്ടാവും. പിന്നെ ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇവർ ഡെൻറ്റിങ് ചെയ്ത ഈ ഒരു ഡോർ അടിപൊളിയായിട്ടുണ്ട്, ഈ ഒരു ഡെൻറ്റ് പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതും നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഡെൻറ്റിങ് ഈ ഒരു ഡെൻറ്റിങ്ങൊക്കെ ഡെൻറ്റിങ് പുളർ യൂസ് ചെയ്തിട്ട് ഒരു മാക്സിമം എടുത്തിട്ടുണ്ട്. പക്ഷേ ചില ഭാഗത്ത് പോരായ്മകളുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞേക്കാം, ഇത് നമ്മൾ ആരെയും ഇത് ചെയ്തിട്ടുള്ള വീഡിയോ അല്ല. നമ്മളെ കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മളെ ഇപ്പോൾ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 110,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊരു ഇന്നോവ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇത് ആരുടെ വണ്ടിയാണെന്നോ അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് വാങ്ങിയതെന്നോ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ പറയണില്ല. ജസ്റ്റ് പറഞ്ഞു തരണമെന്ന് മാത്രം, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്ന്. ബാക്കിലേക്ക് വരണമെങ്കിൽ ബാക്കിലും ബമ്പർ ഇതേപോലെ തന്നെ സ്ക്രൂ ചെയ്തിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ആ ബമ്പർ ഞാൻ അയക്കാൻ നിങ്ങൾ നോക്കണ്ട.
അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോൾ നിങ്ങൾ അവിടെ പണിയെടുപ്പിച്ചിട്ട് ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു വർക്ക് കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് പണിയെടുപ്പിച്ചിട്ട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കച്ചവടക്കാരും നല്ല രീതിയിൽ ചെയ്യണമെന്നില്ല, എന്നാൽ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പെട്ട ഒരു വണ്ടിയാണിത്. ഇത് നല്ല രീതിയിൽ ചെയ്യാനല്ല അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് ഡെൻറ്റിങ് തീർക്കുക, സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുക, മാസ്ക് ചെയ്യുക, ഒന്ന് ഔട്ടർ ബോഡി മൊത്തത്തിൽ ഒരു പെയിൻറ്റിങ് കോട്ട് ചെയ്യുക. അപ്പോൾ എന്തുണ്ടോ, വണ്ടി കാണാൻ നല്ല മൊഞ്ചായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഈ വണ്ടിയുമ്പോൾ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളെല്ലാം വന്ന് തുടങ്ങും. അപ്പോൾ അങ്ങനെ ആരും പെടാണ്ടിരിക്കാൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണിത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഇനിയാണ് ഞാൻ പറയാൻ പോണത്, ഈ വണ്ടി ഇപ്പോൾ ഇത്രയും ചേട്ടൻ ഓൾറെഡി വർക്ക് ഡെൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എന്തിട്ടാണ് ഇത് ഇത്ര വലിയ വർക്ക് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നേ തുടങ്ങി ഞാൻ പറയാം. ഇതിൻ്റെ നമ്മളിപ്പോൾ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഫെൻഡർ എന്തായാലും റീപ്ലേസ് ചെയ്യണം, മുഴച്ച ഫെൻഡറാണ്. മുഴച്ച ഫെൻഡർ വീണ്ടും യൂസ് ചെയ്യണത് നല്ലതല്ല കേട്ടോ. ഈ മുഴപ്പില്ല ഇന്നോവയ്ക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് കട്ടിങ് രീതിയിലാണ് വന്നെ, മുഴച്ച ഫെൻഡറാണ്. അപ്പോൾ ഇത് ഫെൻഡർ റീപ്ലേസ് ചെയ്യണം. ബമ്പർ സ്ക്രൂ ചെയ്തിരിക്കുകയാണ്, അതിനർത്ഥം അതിൻ്റെ ബ്രാക്കറ്റുകൾ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബമ്പർ എന്തായാലും റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കസ്റ്റമർക്ക് ആഗ്രഹം LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വയ്ക്കാനാണ്. അപ്പോൾ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് മാറി. ഈ ബോണറ്റ് പുട്ടിയാണ്, ബോണറ്റ് ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം നടത്തി പാസ്റ്റിംഗ് ഒക്കെ ഇട്ടുകണ്ട, ഈ ഒരു കണ്ടീഷനിലാണ് ഈ ബോണറ്റിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ബോണറ്റ് ഇപ്പോൾ ചെയ്യുമ്പോൾ എന്തായാലും റീപ്ലേസ് ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ബോണറ്റ് റീപ്ലേസ് ചെയ്യണം. ഈ ഒരു ഫെൻഡറും ആ ഒരു ഫെൻഡർ കണ്ട മാതിരി തന്നെയാണ് ഈ ഒരു ഫെൻഡറിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ഒരു ഫെൻഡർ മാറണം. അപ്പോൾ ഈ ഒരു കൺവേർഷൻ പാർട്സ് എന്നുള്ള രീതിയിൽ ഈ ഒരു വണ്ടി ഇത്ര മാറേണ്ടതായിട്ട് വന്നു. കാരണം അത് വേറെ ഓപ്ഷൻ ഇല്ല, ഇത് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പുട്ടി ഒരുപാട് കയറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള അപാകതകളും കാര്യങ്ങളെല്ലാം വരും. പക്ഷേ കസ്റ്റമർക്ക് ആഗ്രഹം ലൈഫ് ടൈം യൂസ് ചെയ്യാനാണ്. കസ്റ്റമർ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ കസ്റ്റമർ ആ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ കസ്റ്റമർക്ക് മിനിമം 5 വർഷമെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ കസ്റ്റമർക്ക് സാധിക്കണം. എന്നാൽ ഫൈനാൻഷ്യലായിട്ട് ഒരു കുഴപ്പവും കാര്യങ്ങളില്ലാത്തൊരു കസ്റ്റമർ തന്നെയാണ് നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നത്. അപ്പോൾ ആൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്തോളാം, വണ്ടി എന്തായാലും ക്ലിയർ ആവണ ഒറ്റ മൈൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണമാണ് മെയിനായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇവിടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമറോട്. സൈഡ് സ്കർട്ടിങ് സ്ക്രൂ ചെയ്തിരിക്കാനാണ്, ഓൾറെഡി MCL കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കൊരു ഡാമേജ് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. നമുക്ക് ബാക്കിൽ ബമ്പർ അതേപോലെ തന്നെ സ്ക്രൂ അടിച്ചിട്ട് MCL ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾക്ക് റിമൂവ് ചെയ്തിട്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് നമ്മൾക്ക് യൂസ് ചെയ്യാമെന്ന് കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റീരിയർ സൈഡും എഞ്ചിൻ സൈഡും ഒക്കെ സെറ്റപ്പ് ആയപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് സൈഡിൽ കാണിക്കാൻ പോയ ആ ഒരു അബദ്ധം, അതായത് ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും പണി കിട്ടും. അപ്പോൾ ആ ഒരു ഇത് നിങ്ങളുടെ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോൾ അവിടെ പെയിൻറ് ചെയ്ത് തരും, അവിടെ പണിയെടുപ്പിച്ച് തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ വാഹനം ഏത് രീതിയിലാണ് പെയിൻറ് ചെയ്യേണ്ടത്, ഇതൊക്കെ സ്ക്രൂ ചെയ്തല്ലേ പിടിപ്പിക്കേണ്ടത്. ഇതിനൊക്കെ നമ്മുടെ ഡോർ പാനിൻ്റെ തന്നെ ക്ലിപ്പുകളുണ്ട്, അത് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഫിറ്റ് ചെയ്യുക. രണ്ട് സൈഡിൽ വേണമെങ്കിൽ ചിലവർ സ്ക്രൂ ചെയ്യും, ഞങ്ങൾ സ്ക്രൂ ചെയ്യാറുണ്ട്. രണ്ട് സൈഡിൽ സ്ക്രൂ ചെയ്യും, അടിയിൽ നിന്ന് ക്ലിപ്പുകളിടും, സാധനം ഫിക്സായി. അങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇപ്പോഴൊന്നും അല്ല, കുറേ കാലം മുമ്പ് അംബാസിഡറൊക്കെ കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാറുണ്ട്. പക്ഷേ ആ രീതിയിൽ നമ്മൾ മാറി ചിന്തിച്ചു തുടങ്ങണം. എങ്ങനെയാണ് കമ്പനി വരുന്ന ആ രീതിയിലൊക്കെ ഫിറ്റിങ് ചെയ്ത് നമ്മളെന്തായാലും ശ്രമിക്കണം. അപ്പോൾ അങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അതേപോലെ തന്നെ ഇനി വരാനുള്ള കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വണ്ടി വാങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ബോഡി കണ്ടീഷൻ. ഈ വണ്ടി ബാക്കിയെല്ലാം ഓക്കെയാണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ, എഞ്ചിനൊക്കെ ഇൻറ്റീരിയലൊക്കെ സീറ്റൊക്കെ എല്ലാം ഓക്കെ. പക്ഷേ പെയിൻറ്റിങ് ചെയ്യാൻ പോയപ്പോൾ ഇങ്ങനെ. പിന്നെയുള്ള കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് ഇന്നോവ പെയിൻറ്റിങ് ചെയ്യാം, 20,000 രൂപയ്ക്ക് ഇന്നോവ പെയിൻറ്റിങ് ചെയ്യാം, 30,000 രൂപയ്ക്ക് ഇന്നോവ പെയിൻറ്റിങ് ചെയ്യാം. ഞങ്ങളിവിടെ ചെയ്യുന്നത് 55,000 രൂപയാണ്. ഒരു ഇന്നോവ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങുന്ന പൈസ 55,000 ആണ്. പക്ഷേ 55,000 ഞങ്ങൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഗ്ലാസ്സുകളായിരിക്കും, ബീഡിങ്ങുകളായിരിക്കും, എല്ലാ ബീഡിങ്ങുകളായിരിക്കും, ഫ്രണ്ടിൽ ബമ്പറായിരിക്കും, ഹെഡ്ലൈറ്റ് ആയിരിക്കും, ചില വാഹനങ്ങളിൽ ഫെൻഡറൊക്കെ അയച്ച് നോക്കേണ്ടി വരും, ഇന്നലെ കംപ്ലൈൻറ്റുകളുണ്ടോയെന്ന് അതയച്ച് നോക്കും. അങ്ങനെ എല്ലാ പാർട്സുകളും റിമൂവ് ചെയ്ത് കളർ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്യണത്. 80,000 രൂപയ്ക്കും പെയിൻറ്റിങ് ചെയ്യാൻ പറ്റും ഡോറുകളൊക്കെ അയച്ചിട്ട്. അങ്ങനെ വരുമ്പോൾ ഡോറുകളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാ സീറ്റുകളൊക്കെ അയച്ച് പെയിൻറ്റിങ്. പക്ഷേ ആ ഒരു ഇതൊന്നും ഇന്നോവയ്ക്ക് ചെയ്യേണ്ട വരാറില്ല. സാധാരണ ഇൻറ്റീരിയൽ ഇന്നറിലൊക്കെ പെയിൻ്റ് അല്ല, ഓൾറെഡി പ്രൈമർ കോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇന്നോവ
ഇന്നോവ കമ്പനിയിൽ നിന്ന് നമ്മൾ അടിച്ചിറക്കുന്നത് ആ രീതിയാണ്. അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ അടിക്കണേന് 55,000 രൂപ വാങ്ങും. അപ്പോൾ 10,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്കും പെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടിയുടെ ലൈഫും കൂടി നമ്മൾ നോക്കണം. ആരും 100% അല്ല, ഞാനും 100% അല്ല. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ഇപ്പോൾ പുട്ടി വർക്ക് ചെയ്യും, അതിനുശേഷം പ്രൈമർ കോട്ട് ചെയ്യും, അതിനുശേഷം പെയിൻറ് ചെയ്യും, അതിനുശേഷം ക്ലിയർ കോട്ട് ചെയ്യും, അതിനുശേഷം കട്ടിങ് പോളിഷിങ് ചെയ്യും, അതിനുശേഷം വാഷ് ചെയ്യും, വണ്ടി ഡെലിവറി ചെയ്യും, മാത്സ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ചെയ്യും, എന്നിട്ട് വണ്ടി ഡെലിവറി ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അത്രയും പൈസ വാങ്ങണത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടേജൊക്കെ വേണ്ട, സെറ്റിങ് കാര്യങ്ങളെല്ലാം ഒന്നും കറക്റ്റല്ല. ഇവിടെ ഈ ഒരു ഭാഗം നോക്കണമെങ്കിൽ ഒരു ഫ്രെയിം ഇന്നറിലേക്ക് പോയിട്ടുണ്ട്. അതിന് കാണാതെ ഈ ഒരു ബോൾട്ടില്ലേ, അതായത് ഈ ഒരു ബോൾട്ട്, ഈ ഒരു ബോൾട്ട് വരേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഇത്രത്തോളം പോയിട്ടുണ്ടെന്ന അർത്ഥം ഇത് ഇന്നറിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ ക്യാമറ എത്ര വ്യക്തമാകുമെന്ന് അറിയില്ല. അപ്പോൾ ഇതിനെ നമുക്ക് പുറത്തേക്ക് വലിച്ചെടുക്കണം, ഇതിനെ നേരെയാക്കണം, ഈ റേഡിയേറ്ററും കുറച്ച് ഇങ്ങോട്ട് വരണം. അപ്പോൾ അത് കച്ചവടക്കാരായതുകൊണ്ട് തന്നെ എല്ലാ കച്ചവടക്കാരും എല്ലാട്ടെ പറയണേ, എല്ലാ കച്ചവടക്കാരും അങ്ങനെയല്ല, ചിലവരും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് എടുത്ത് അതും ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ. ഏകദേശം ഒരു 132,000 രൂപ മുടക്കിയാലാണ് ഈ ഒരു വണ്ടി കസ്റ്റമർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക്. കസ്റ്റമർക്ക് ആകെ ഫ്രണ്ടിൽ പ്രൊജക്ട് ഹെഡ്ലൈറ്റ്, ബാക്കിൽ എൽ ഇ ഡി ടെയിലൈറ്റ്, മിറർ ഇൻഡിക്കേറ്റർ ഉള്ളത് വേണം, പിന്നെ ഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ് വേണം, പിന്നെ എന്തിട്ടാ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ബമ്പറുകൾ മാറണം, ബാക്കിൽ ബമ്പറുകൾ മാറണം, ബമ്പറിന് റിഫ്ലക്ടർ എൽ ഇ ഡി വേണം, ബാക്കിൽ ടെയിലൈറ്റ് എൽ ഇ ഡി വേണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് എല്ലാം കൂടി കൂട്ടി 132,000 രൂപ ഞാനൊരു എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പൈസ ഇനി ചിലവാക്കിയാലാണ് ഈ ഒരു വണ്ടി കസ്റ്റമർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ആക്കി മാറ്റാനും അതേപോലെ തന്നെ കസ്റ്റമർ ഉദ്ദേശിക്കുന്ന ലൈഫ് നിർത്താനും സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാണ്ട് ഇപ്പോൾ ഈ റണ്ണിങ് ബോർഡ് സാധനം എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ റണ്ണിങ് ബോർഡ് കാര്യം ഫിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്നിട്ട് പറയുക, ഈ സ്ക്രൂ അടിച്ചത് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ മാക്സിമം നമുക്ക് ഇതുതന്നെ യൂസ് ചെയ്യാൻ പറ്റിയാണ്. ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മാക്സിമം നോക്കുക. എന്നാലും ഇപ്പോൾ നമുക്ക് 50-50 ചാൻസ് ആണ്. എം സിയിൽ അറിയാം ഹാർഡായിട്ടുള്ളതാണ്, നമ്മൾ എത്ര വർഷമായാലും അങ്ങനെ ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ അത് നോക്കണം, അത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പണി എടുപ്പിക്കണ്ട, പണി നിങ്ങൾ എൻ്റെ ഗ്യാരേജിലേക്ക് വരണ്ട കേട്ടോ, അതൊന്നല്ല ഞാൻ പറയണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടതും അതേപോലെ തന്നെ ക്വാളിറ്റി ആയിട്ട് അവിടെ വർക്ക് ചെയ്യണമെന്നൊക്കെ കണ്ടിട്ട് ഉള്ള ഗ്യാരേജുകളിൽ പണി ചെയ്യാനായിട്ട് കൊടുക്കുക. വണ്ടി വാങ്ങുക, ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോൾ പണി ചെയ്യിപ്പിച്ച് വാങ്ങണവരുടെ അടുത്ത് പോവുക. ആ പണി ചെയ്യണ രീതി നോക്കുക, രീതി ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, രീതി ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗ്യാരേജുകളിൽ കൊടുത്ത് പണിയെടുപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു അനുഭവം ഇവിടെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും